അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 68-ാമത്തെ പേജിൽ ഐശത്തും ബസീത എന്ന മറ്റൊരു അധ്യായമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹൽ താരിഫൂന മൻ ഹുവ ഉമർ സാനി കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് മിനൽ ഖുലഫായി ഉമവിയീൻ വുലിദ ബി മിസ്ര സനത് വാഹിദിം വതിസ്ഈൻ വാഹിദിം വസിത്ത ഹിജ്റ يلقب بعمر الثاني كانت أمه ليلى بنت عاصم بن عمر بن الخطاب رضي الله عنه وتولى الخلافة سنة 99 هجرية عاش هو وزوجته فاطمة عيشة بسيطة بعدما تولى الخلافة ترك القصر وسر الخدم وسكن دارا صغيرة قرب المسجد رد ما كان لديه إلى بيت المال وكان قدوة لجميع ولاة أمور الناس في العدل ووسادة العيش توفي رحمهم الله واحد ومئة في دمشق وكان عمره 40 سنة وكان مغنوكم عمر بن عبد العزيز رضي الله عنه كريتشاني بارا من ينغلكم عن سلايتين داغم ഉമർ ബിൻ അബ്ദുല്ലാസീസ് റളിയല്ലാഹു അൻഹിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? എന്തായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്? ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെട്ടിരുന്നു അല്ലേ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒന്നാം ഉമർ ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്നാം ഉമർ എന്നറിയപ്പെടുന്നത് രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാം ഉമർ അല്ലെങ്കിൽ ഉമർ സാനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നോക്കാം നമുക്ക് ഹെഡിങ്, ഐശത്തും ബസീത, ലളിതമായ ജീവിതം. ഐശത്ത് എന്ന ജീവിതം, ഐശത്തും ബസീത, ബസീത എന്താണ്? ലളിതമായ. ഐശത്തും ബസീത, ലളിതമായ ജീവിതം. ഹൽ തായിഫൂൻ, നിങ്ങൾക്കറിയുമോ? മൻ ഹുവ ഉമർ സാനി, ആരാണ് രണ്ടാം ഉമർ? ഹൽ തായിഫൂന, നിങ്ങൾക്കറിയുമോ? മൻ, ആരാണ്? ഹുവ, അദ്ദേഹം. ആരാണ്? ഉമർ സാനി. ഉമർ സാനി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? രണ്ടാം ഉമർ ആരാണെന്ന് അറിയാമോ? അതെ, കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻ മിനൽ ഖുലഫായി ഉമവിയീൻ. കാന എന്താ? കാന ആയിരുന്നു. കാന ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻ ആയിരുന്നു. മിനൽ ഖുലഫായി ഉമവിയീൻ, ഖലീഫ എന്നാൽ എന്താണ്? ഭരണാധികാരി. ഖുലഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജന്മമാണ്, ഭരണാധികാരികൾ അല്ലേ. മിനൽ ഖുലഫായി ഉമവിയീൻ, ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ആളായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഉമവി ഭരണാധികാരികളിൽ, ഉമവി ഖലീഫമാരിൽപ്പെട്ട ആളായിരുന്നു. വുലിദ, അദ്ദേഹം ജനിച്ചു. ബി മിസ്ര, മിസ്രിലാണ് അദ്ദേഹം ജനിച്ചത്. ഈജിപ്ത്, മിസ്ര എന്നാൽ ഈജിപ്ത്, ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത്. സനദ് വാഹിദും വസിസ്തൂൻ, എത്രയാണ്? 61 ഹിജ്റ. ഹിജ്റ 61-ലാണ് അദ്ദേഹം മിസ്രിൽ ജനിച്ചത്. ഹിജ്റ 61 മിസ്രിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ. യുലക്കബു ബി ഉമർ സാനി, യുലക്കബു അദ്ദേഹത്തെ പേര് വിളിക്കപ്പെടുന്നു. ബി ഉമർ സാനി, രണ്ടാം ഉമറെന്ന്. ശ്രദ്ധിക്കണം, രണ്ടാം ഉമറെന്ന് അദ്ദേഹത്തെ ലക്കബലന്, അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. കാനത്ത് ഉമ്മുഹു, കാന ആയിരുന്നു. കാനത്ത് ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു. ലൈല ബിൻത് ആസിം ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമ്മയുടെ പേരെന്താണ്? ലൈല ബിൻത് ആസിം ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി വതവല്ല ഖിലാഫ സനത് 99 ഹിജ്രിയ, ഹിജ്റ 99-ലാണ് അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് ഭരണാധികാരം കിട്ടുന്നത് എപ്പോഴാണ്? ഹിജ്റ 99. അപ്പൊ തവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. അൽ ഖിലാഫ, ഭരണാധികാരം ഏറ്റെടുത്തു. സനത് 99 ഹിജ്രിയ, 99, ഹിജ്റ 99-ാമത്തെ വർഷത്തിൽ. ആയിഷ ഹുവ വസൗജതുഹു ഫാത്തിമ ഐശത്തൻ ബസീത, ആയിഷ ജീവിച്ചു. ആയിഷ ഹുവ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതുപോലെ വസൗജതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും. ഭാര്യയുടെ പേരെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതായിരുന്നു. എന്താണ്? ഫാത്തിമ അല്ലേ. അപ്പോൾ ആയിഷ ഹുവ വസൗജതുഹു ഫാത്തിമ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമയും ജീവിച്ചു. ഐശത്തം ബസീത, ലളിതമായ ജീവിതം, ലളിതമായ ജീവിതം ജീവിച്ചു.
ബാഗമാ തവല്ലൽ ഖിലാഫത്ത തറക്കൽ ഖസ്റ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ ബാഅദന ശേഷം ബാഅദമാ തവല്ല അൽ ഖിലാഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം തറക്കൽ ഖസ്റ കൊട്ടാരം ഉപേക്ഷിച്ചു നമുക്കറിയാം രാജാക്കന്മാരൊക്കെ ഭരണാധികാരം ഏറ്റെടുക്കുന്നത് എവിടെയായിരിക്കും കൊട്ടാരത്തിന് ഏറ്റെടുത്ത് അവർ സിംഹാസനത്തിലൊക്കെ ഇരിക്കും അല്ലേ വലിയ വലിയ മണിമാളികകളൊക്കെ പൊന്തിച്ചിട്ട വലിയ കൊട്ടാരം ആ കൊട്ടാരത്തിലൊന്നും ഇരിക്കില്ല അവിടെയാണ് വിധി പറയുക അവിടെ നിന്നാണ് ആജ്ഞാപിക്കുക അല്ലേ എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീറുള്ള എന്ത് ചെയ്തു തൻ്റെ മുൻഗാമികളായ ഭരണാധികാരികളൊക്കെ കെട്ടിപ്പടുത്തിരുന്ന വലിയ വലിയ സിംഹാസനങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് ലളിതമായ ജീവിതമാണ് നയിച്ചത് ഭരണാധികാരിയായി എന്നറിഞ്ഞപ്പോൾ കൊട്ടാരൊക്കെ ഉപേക്ഷിച്ചു അല്ലേ അതാണ് പറയുന്നത് ബാഅദമാ തവല്ല അൽ ഖിലാഫ അധികാരം ഏറ്റെടുത്തതിന് ശേഷം തറക്കൽ ഖസ്റ കൊട്ടാരം ഉപേക്ഷിച്ചു വസർറഹൽ ഖദമ സേവകന്മാർ ഖാദിമാണ് സേവകൻ ഖദമാണ് സേവകന്മാർ ജമ്മാണ് ഖാദിമ് ഒരു സേവകൻ അതിൻ്റെ ജമ്മാണ് ഖദമ അപ്പോൾ സേവകന്മാരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത് പറഞ്ഞു വിട്ടു സേവകന്മാരെയൊക്കെ അദ്ദേഹം പറഞ്ഞു വിട്ടു വസക്കന ദാറൻ സഗീറത്തൻ ഖുർബൽ മസ്ജിദി വസക്കന അദ്ദേഹം താമസിച്ചു ദാറൻ സഗീറത്തൻ ചെറിയൊരു വീട്ടിൽ ചെറിയൊരു കുടിലിൽ അദ്ദേഹം താമസിച്ചു ഖുർബൽ മസ്ജിദി പള്ളിയുടെ അടുത്ത് അപ്പോൾ പള്ളിയുടെ അടുത്തുള്ള ചെറിയൊരു വീട്ടിൽ അദ്ദേഹം താമസിച്ചു വറദ്ദമാക്കാൻ ലദൈഹി ഇലാ ബൈത്തുൽ മാൽ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള സാധനങ്ങളൊക്കെ ബൈത്തുൽ മാൽ എന്ന പൊതുഖജനാവ് പൊതുഖജനാവിലേക്ക് അദ്ദേഹം കൊടുത്തു വറദ്ദമാക്കാൻ ലദൈഹി അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളതൊക്കെ അതൊക്കെ കൊടുത്തു എവിടേക്ക് ഇലാ ബൈത്തുൽ മാൽ പൊതുഖജനാവിലേക്ക് അതായത് സമ്പത്തൊന്നും പിന്നെന്തില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ എന്ത് ചെയ്തു പൊതുഖജനാവിലേക്ക് കൊടുത്തു വക്കാന ഖുദ്വത്തൽ ലിജമീഇ വലാത്തി ഉമൂരിൻ നാസി ഫിൽ അദ്ലി വബസാതത്തിൽ ഐശി വക്കാന കാന അദ്ദേഹമായിരുന്നു ഖുദ്വത്തൻ മാതൃകയായിരുന്നു വക്കാന ഖുദ്വത്തൻ അദ്ദേഹം മാതൃകയായിരുന്നു ലിജമീഇ വലാത്തി ഉമൂരിൻ നാസ് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭരണാധികാരികൾക്ക് മാതൃകയായിരുന്നു ഫിൽ അദ്ലി നീതിയിലും വബസാതത്തിൽ ഐശി ലളിതമായ ജീവിതം നയിക്കുന്നതിലും അപ്പം മറ്റുള്ള ഭരണാധികാരികൾക്കൊക്കെ അദ്ദേഹം മാതൃകയായിരുന്നു വക്കാന ഖുദ്വത്തൽ ലിജമീഇ വലാത്തി ഉമൂരിൻ നാസി ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റുള്ള ഭരണാധികാരി എല്ലാ ഭരണാധികാരികൾക്കും അദ്ദേഹം മാതൃകയായിരുന്നു എന്തിലെ ഫിൽ അദിൽ നീതി നീതിയുടെ കാര്യത്തിൽ അദ്ദേഹം മാതൃകയായിരുന്നു വബസാതത്തിൽ ഐശി അതുപോലെ ലളിതമായ ജീവിതം നയിക്കുന്നതിലും അദ്ദേഹം മാതൃകയായിരുന്നു തവല്ല റഹിമഹുല്ലാ തൂഫി റഹിമഹുല്ലാ അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന് വഫാത്തായി ആം വാഹിദിൻ വമിആ ഹിജ്റ ഹിജ്റ 101 ഫി ദിമസ്ക് ദിമസ്ക് എന്ന സ്ഥലത്ത് അല്ലേ ദിമസ്കിൽ ഹിജ്റ 101 വർഷത്തിൽ അദ്ദേഹം വഫാത്തായി വക്കാന ഉംറുഹു അർബഊന സന അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണ് 40 വയസ്സായിരുന്നു ഓക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് നിങ്ങളൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ പറഞ്ഞത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനു ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് പഠിച്ചു അതുപോലെ ഉമർ റളിയല്ലാഹുവിൻ്റെ പേര് ഉമർ സാനി എന്നാണെന്ന് പഠിച്ചു അതുപോലെ അദ്ദേഹം ജനിച്ചത് മിസ്രിലാണ് വുലിദത് മിസ്ര സനദ് വാഹിദിൻ വസീൻ 61 വർഷം ഹിജ്റ 61 പഠിച്ചു അതുപോലെ അദ്ദേഹത്തിന് ഉമർ സാനി എന്ന് വിളിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ലൈല ബിൻതു ആസിമ ബിനു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് അതുപോലെ അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് 99 ഹിജ്റിയ ഹിജ്റ 99 പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ് ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണെന്ന് പഠിച്ചു അതുപോലെ ഭരണമേറ്റത്തിന് ശേഷം തറക്കൽ ഖസ്റ കൊട്ടാരം അദ്ദേഹം ഉപേക്ഷിച്ചു ഖസ്റ അൽ ഖദമ സേവകന്മാരൊക്കെ അദ്ദേഹം പറഞ്ഞു വിട്ടു അദ്ദേഹം പള്ളിയുടെ അടുത്തായിട്ടൊരു വീട്ടിൽ താമസിച്ചു ഒക്കെ പറഞ്ഞു അല്ലേ ഓക്കെ പിന്നെ അദ്ദേഹം വഫാത്തായി എന്നാണ് 101
ഹിജ്റ 101 ദിമസ്കിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 40 വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 69-ാമത്തെ പേജിൽ ചെറിയൊരു വർക്ക് കാണാം. നക്റൗ നസാബ് നിക്കവിനു അസ്ഇലത്തൻ വനുജീബ്. നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗം ഒന്നുകൂടി നോക്കിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? കലിമാത്തുൽ ഇസ്തിഫാമിയ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇംഗ്ലീഷിലാണെങ്കിൽ എന്തൊക്കെ പറയും? വാട്ട്, വെയർ, അതുപോലെ ഹൗ എന്നൊക്കെ പറയല്ലോ. അതുപോലെ അറബിയിൽ ഏതൊക്കെയാണ് പറഞ്ഞു നോക്കൂ. അതെ, മെൻ, ആര്, പിന്നെ അതാണ്, അതെ, കൈഫ, എങ്ങനെ, പിന്നെ മത, എപ്പോൾ, മാത, എന്ത്, മാ, എന്ത് എന്നല്ലേ. ഹൽ, ഹൽ, ഉണ്ടോ ആണോ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. അതുപോലെ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം? മെൻ, മത, ഐന, പിന്നെ കൈഫ, മാത, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഒന്നാമത്തെ, ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഒന്നാമത്തെ വരി നോക്കാം നമുക്ക്. ഒന്നാമത്തെ വരിയിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. കാന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മിൻ ഖുലഫായിൽ ഉമവിയൻ എന്നാണ്. ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചോദ്യം ഉണ്ടാക്കാം? ആരായിരുന്നു ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അപ്പോൾ നമുക്ക് ആര് എന്നുള്ളത് നമ്മൾ മുമ്പേ പഠിച്ചതാണെന്ത്? മെൻ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം മെൻ കാന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മെൻ കാന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇത്ര മതി. അപ്പോൾ അതിന് ആൻസർ എന്താണ്? കാന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മിൻ ഖുലഫായിൽ ഉമവിയീൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെനൻസ് നമുക്ക് നോക്കാം. വുലിദ ബിമിസ്ര സന വാഹിദിൻ വസിത്തീന ഹിജ്രിയ. അദ്ദേഹം മിസ്രിൽ ജനിച്ചു. ഏതാണ് വർഷം? 61 ഹിജ്റ 61. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും അല്ലേ. എന്നാണ് അദ്ദേഹം, എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? എപ്പോൾ എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക? മത്താ, മത്താ വുലിദ, എപ്പോഴാണ്, അല്ലെങ്കിൽ മത്താ വുലിദ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, എപ്പോഴാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഇത് നമുക്ക് എവിടെ എന്നുണ്ടാക്കാം, കാരണം മിസ്ർ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈജിപ്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ? മത്താ, മത്താ വുലിദ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ജനിച്ചത്? അതുപോലെ വർഷം പറയുന്നുണ്ട് അല്ലേ, വർഷം പറയുന്നുണ്ട്. സനത്ത് വാഹിദിൻവ സിത്തീൻ, 61. അപ്പോൾ ഏഴ് ദിവസമാണ്, ഫി അയ്യ യോമിൻ, ഏഴ് ദിവസമാണ് വുലിദ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു ഫി അയ്യ സന, ഫി അയ്യ സന വുലിദ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ജനിച്ചത്? മത്താ എന്ന് ഉപയോഗിക്കാം, ഐന എന്ന് ഉപയോഗിക്കാം, ഐന എവിടെ എന്ന് ഉപയോഗിക്കാം. അതുപോലെ ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. യുലക്കബു ബി ഉമർ സാനി, മൂന്നാമത്തെ സെനൻസ് നോക്കാം. യുലക്കബു ബി ഉമർ സാനി, രണ്ടാം ഉമർ എന്ന അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് എഴുതുക? നിങ്ങളൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത് അല്ലേ. മാദാ യുലക്കബു ബി ഉമർ റളിയല്ലാഹു അൻഹു, മാദാ യുലക്കബു ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ആരാണ് ഉമർ സാനി, മെൻ ഹുവ ഉമർ സാനി, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു, അതൊക്കെ ചോദിക്കാം. ഇതുപോലെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കി വാട്സപ്പിൽ അയക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള വർക്ക്, നമ്മളിപ്പോൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നാം പഠിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ, അതാണ് ഇവിടെ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതും സിമ്പിളാണ്, പാഠഭാഗത്തിൽ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നുറാജീൻ നസാബ് നുക്കമ്മിൽ ബയാനാത്തിൻ വനുക്കമ്മിൽ ബയാനാത്തിൻ ഷഹ്സിയ അലി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബയാനാത്ത് ഷഹ്സിയ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കാം ഇസ്മുൽ കാമിൽ പൂർണ്ണ നാമം എന്താണെന്നുള്ളത് നിങ്ങൾ പാഠഭാഗത്തിൽ നോക്കിയെടുക. ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേരെന്താണ്? ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേരെന്താണ്? ഇസ്മുൽ സൗജത്തി ഭാര്യയുടെ പേരെന്താണ്? ലഖബ് ലഖബലം എന്താണ്? മഖാൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം എവിടെയാണ്? ആമിൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. ആമിൽ വഫാത്ത് അദ്ദേഹം വഫാത്തായ വർഷം ഏതാണ്? അതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ സിമ്പിളായിട്ട് എഴുതുക. ഓക്കെ, സീ യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.